afternoon, Second Standard. How are you all? Today we're going to look at past simple. Okay? എന്താണ്ട് അർത്ഥം കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് എന്ത് വേർഡ്സ് ആ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു ഇ ഡി ആഡ് ചെയ്താൽ അത് കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഐ പ്ലേഡ് വിത്ത് മൈ ബ്രദർ യെസ്റ്റർഡേ. I talked to my grandmother. I walked to the park or I watched TV. ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന വാക്കുകളാണ്, റെഗുലർ വേർബ്സ്. അതുകൊണ്ട് ഇ ഡി ആഡ് ചെയ്താൽ മാത്രം മതി, അത് പാസ്റ്റ് ആവും, കഴിഞ്ഞു പോയ കാര്യം. ഇനി പറഞ്ഞാൽ കേൾക്കാത്ത കുറച്ച് വാക്കുകളുണ്ട്, അതേതാ നോക്ക. ദിസ് ഇസ് പേജ് 86. Your textbook. ഇതില് നമ്മൾ ഇറെഗുലർ വേർബ്സ്, റെഗുലർ വേർബ്സ് ആണെന്ന് വെച്ചാൽ ഇ ഡി ആഡ് ചെയ്താൽ മതി. ഇറെഗുലർ വേർബ്സിന് ഇ ഡി ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞാൽ കേൾക്കാത്ത വേർബ്സ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ മുത്തശ്ശൻ ഈ കുട്ടികളോട് എന്തോ ചോദിക്കുന്നുണ്ട്. അതെന്താ ചോദിക്കണമെന്ന് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. Track 58. Where did you go yesterday? We went to the zoo. What did you see? I saw a lion, an elephant and a giraffe. I saw a cheetah, a chimpanzee and an antelope. Sorry, volume jaasti aayo ninka. Okay. Appa mutthashan choikane evadekka poya? ഓക്കെ. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ വേർബ് ഇസ് ഓൾവേസ് ഇൻ ദ ബേസ് ഫോം. ബേസ് ഫോം പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഫോം. ഓക്കെ, ഉത്തരം പറയുമ്പോഴാണ് വി വെൻറ്റ് ടു ദ സൂ. അപ്പോൾ എവിടേക്കാ പോയ? നമ്മൾ സൂവിലേക്ക് പോയി. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എവിടേക്കാ പോയി ചോദിക്കുമോ? ഇല്ലല്ലോ. അതുമാതിരി ഇംഗ്ലീഷിൽ വേർ ഡിഡ് യു ഗോ? വി വെന്റ് ടു ദ സൂ. ഓക്കെ, വി ഗോ ഇൻ്റെ പാസ്റ്റ് ആണ് വെന്റ്. ഇ ഡി അല്ല, ടോട്ടലി ഡിഫറെൻറ്റ് വേർഡാണ് കണ്ടോ, അതാണ് ഇറെഗുലർ വേർഡ്സ്. പിന്നെ മുത്തശ്ശൻ ചോദിച്ചു വാട്ട് ഡിഡ് യു സീ? അവിടെ എന്താ കണ്ടത്? അപ്പം അവർ പറയാണ് നമ്മൾ കണ്ടു. മുത്തശ്ശൻ എന്താ അവിടെ കണ്ടു എന്നല്ല ചോദിച്ചത്, അവിടെ എന്താ കണ്ടത്? സോ ദ ബേസ് ഫോം. ഞാൻ ഉത്തരം പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ കണ്ട്? ഞാൻ കണ്ടു, ഞാനൊരു ലയൺ എലിഫൻ്റ് ആൻഡ് ജിറാഫിനെ കണ്ടു. ഐ സോ എ ലയൺ ആൻഡ് എലിഫൻ്റ് ആൻഡ് എ ജിറാഫ്. ഈ ആൺകുട്ടി പറഞ്ഞു ഐ സോ എ ചീറ്റ, ചിമ്പാൻസി ആൻഡ് ആന്റിലോപ്പ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ദ വേർബ് ഇസ് ഓൾവേസ് ഇൻ ദ ബേസ് ഫോം, ദി ഒറിജിനൽ ഫോം. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ആണെന്ന് ഐ മീൻ പാസ്റ്റ് ആണെന്ന് കാണിക്കാനാണ് ഈ ഡിഡ്. അത് പിന്നെ നമുക്ക് നോക്കാം, അതിനെ പറ്റി ഇപ്പോൾ അറിയണ്ട. ഉത്തരം പറയുമ്പോൾ ആ വേർബ് പോയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, ഓക്കെ, സോ ലെറ്റ്സ് സീ പോയിട്ട് സോ. ഓക്കെ, അതാണ് പാസ്റ്റ്. ഈറ്റ് പോയിട്ട് ഏറ്റ്. ഒരു സംബന്ധം ഒരു ഒരു ആകെ ഡിഫറെൻ്റ് വേർഡ്. ഇ ഡി ആഡ് ചെയ്യുമ്പോൾ എന്ത് സിമ്പിളായിരുന്നു അല്ലേ, പക്ഷെ ഇത് ഇറെഗുലർ വേർബ്സ് ആണ്. അത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ, മനസ്സിലായോ? നൗ അടുത്ത് നമ്മളൊരു സ്റ്റോറി കാണുന്നതിൽ ഈ വേർഡ്സിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഉണ്ട് ഓർ പാസ്റ്റ് സിമ്പിൾ ഉണ്ട്. ഓക്കെ, ലുക്ക് നോക്കൂ, ആലോചിക്കൂ, തിങ്ക്, ഡ്രോ വരയ്ക്കൂ, ലാഫ് മേക്ക് ഉണ്ടാക്കൂ, സേ പറയൂ. ഓക്കെ, സോ ഈ വേർബ്സിൻ്റെ സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ എന്താ നമുക്ക് നോക്കാം. അപ്പം ഇതൊരു രാജാവ് കിങ് അക്ബർ ആൻഡ് ബീർബൽ. ഓക്കെ, അയാൾക്ക് നല്ല ബുദ്ധിയാണ് ഈ ബീർബൽ. അപ്പോൾ ഈ രാജാവ് ഒരു ലൈന് വരച്ചിട്ട് ഈ ബീർബലിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ലൈന് മായ്ക്കാൻ പാടില്ല, പക്ഷെ അതിനെ ചെറുതാക്കണം, യു ഷുഡ് മേക്ക് ഇറ്റ് ഷോർട്ടർ. ബീർബൽ രണ്ട് മിനിറ്റ് ആലോചിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ആ ചോക്ക് എടുത്തിട്ട്
ഈ രാജാവ് വരച്ച ലൈനിന്റെ തൊട്ടടുത്ത് ഒരു വിളിയ ലൈൻ വരച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവെ, ഞാൻ ഐ ഹാവ് നോട്ട് ടച്ച്ഡ് യുവർ ലൈൻ, പക്ഷേ യുവർ ലൈൻ ഇസ് നൗ ഷോർട്ടർ, ബിക്കോസ് മൈ ലൈൻ ഇസ് ലോങ്ങർ. ഓക്കെ, സോ രാജാവ് ഭയങ്കര ഹാപ്പി ആയിച്ചാ, ആ യു ആർ റൈറ്റ്, കറക്റ്റ്. നല്ല ബുദ്ധിയുള്ള ആളാണ് ഈ ബീർബൽ. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് ലിസൺ ടു ദാറ്റ് സ്റ്റോറി. Track 59. Clever Birbal. One day, King Akbar picked up a piece of chalk and drew a line on the floor. Birbal, he said to his friend, I want you to make this line shorter, but you cannot rub out the ends of the line. Birbal looked at the line and thought. Then he drew a long line under King Akbar's line. Look, said Birbal, my line is longer than your line, so your line is shorter. King Akbar laughed. You're right, Birbal, he said. You made my line shorter. What a clever answer. Okay. So, നമുക്ക് ഈ വേർഡ്സിന്റെ സിമ്പിൾ പാസ്റ്റ് എവിടെ ഇവിടെ എന്താ ഉള്ളത് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് ഫോർ ദ വേർഡ് ലുക്ക്. ഓക്കെ, വേർ ഇസ് ഇറ്റ്, വിത്ത് പ്ലീസ്, ഐ വാണ്ട് ടു മേ ലുക്ക്ഡ്. അപ്പൊ ഓ, പറഞ്ഞാൽ കേൾക്കുന്ന വേർഡാണ്, റെഗുലർ വേർഡാണ്. ഇ ഡി ആഡ് ചെയ്തപ്പോ അത് പാസ് സിമ്പിളായി. നൗ തിങ്ക്, ആലോചിക്കൂ. അതിനെന്താ തോട്ട്? കണ്ട, ഇഡി അല്ല ആലോചിക്കണ, ഇടണ. ഒരു ടോട്ടലി ഡിഫറെന്റ് വേർഡ് ആണ്. ഇറെഗുലർ വേർഡ്. ഡ്രോ, ഡ്രൂ. കണ്ട, ലാഫ്, ലാഫ്. സോറി, റബ്ബിയാണോ ഞാൻ? ഓക്കെ, ലാഫ്റ്റ്. മേക്ക്, അതിൻ്റെ എന്താ പാസ്റ്റ്? മേ. സേ, സെഡ്. ഓക്കെ, സോ ജസ്റ്റ് ഡ്രോ, അണ്ടർലൈൻ ദീസ് വേർഡ്സ് ആൻഡ് വിൽ ഗോ ടു പേജ് 174 ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അതിൽ കുറേ വേർഡ്സും കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് പേജ് 174 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ. ആൻഡ് ഇൻ ദാറ്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ വേർബ്സ്, ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ വേർബ്സ് എന്ന് പറയാം. ഓക്കെ, സോ ബിൽഡ് ആണ് ഒറിജിനൽ ഫോം, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ബിൽഡ്. കണ്ടോ വ്യത്യാസം? കണ്ടോ? ക്ലൈംബ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ പാസ്റ്റ് ഫോം എന്തായിരിക്കും? ഒരു ഇ ഡി ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആഡ് ചെയ്താൽ മതി. ഈ ക്ലൈംബ്ഡ്, അതാണ് പാസ്റ്റ് ഫോം. ഓക്കെ, നൗ കട്ട്, കട്ട്. ഓക്കെ, ദേർ ഇസ് നോ ചേഞ്ച്. Draw, drew. Done a past. Eat, ate. Fall, fell. Fly, flew. Jump. Okay, unna edittla appo endha indha artham? Jumped. Ed add edam mari. Okay, measure. Ibadi unna edittla appo endha add edunde? Ibade already e unda, appo d add edam mari ibade. Measured. Play, played, ed. Read, the random spelling same ആണ്.
ബട്ട് പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഇത് റീഡ് ആണ്, ഇത് റെഡ് ആണ്. നമ്മൾ ചുവപ്പ് കളർ റെഡ് എന്ന് പറയില്ല, അത് ആ പ്രൊണൗ ആ സൗണ്ട് ആണ്. ഓക്കെ, റൺ റാൻ, സീ സോ, പാർക്കിലത്തെ സീസോ അല്ല, നോക്കൂ കണ്ടു, സിറ്റ് സാറ്റ്, സ്റ്റാൻഡ് സ്റ്റുഡ്, സ്വിം സ്വാം. ഈ ബ്രാക്കറ്റിലുള്ളതൊക്കെ പാസ്റ്റ് ആണ് കേട്ടോ. ടോക്ക് ഇപ്പൊ ബ്രാക്കറ്റിലൊന്നുമില്ല, അപ്പൊ എന്തിന്റെ അർത്ഥം എന്താണ്? ഒരു ഇ ഡി ആഡ് ചെയ്താൽ അത് പാസ്റ്റ് ആയി. ത്രോ ത്രൂ, വാക്ക് എങ്ങനെ ഇ ഡി ആഡ് ചെയ്താൽ മതി, പാസ്റ്റ് ആയി. റൈറ്റ് റോട്ട്. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കൂ, ഇന്നത്തെ ഡേറ്റ് ഇടൂ, എന്നിട്ട് മുകളിൽ സിമ്പിൾ പാസ്റ്റ് ഓർ പാസ്റ്റ് സിമ്പിൾ എന്ന് എഴുതു. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ഇപ്പുറത്ത് സേ ഇപ്പോൾ റൈറ്റ് ആണ്, റൈറ്റ് എന്ന് എഴുതു. എന്നിട്ട് ഇവിടെ റോട്ട് എന്ന് എഴുതു. ഓക്കെ, പിന്നെ മുകളിൽ നിന്ന് തുടങ്ങിക്കോളൂ. ബിൽഡ് ആണ് വെച്ചാൽ ഇപ്പുറത്ത് ബിൽഡ് എന്ന് എഴുതു, അതിൻ്റെ പാസ്റ്റ് വിൽ ബി ബിൽഡ്. ക്ലൈംബ് ക്ലൈംബ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് അതിൻ്റെ പ്രസൻറ്റ് ദാറ്റ് ഇസ് ദ ബേസ് ഫോം ആൻഡ് ദ പാസ്റ്റ് ഫോം. ഓക്കെ, റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. ഓൾറൈറ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹാവ് എ ലവ്ലി ഡേ, എൻജോയ് യുവർ സെൽഫ് ആൻഡ് ഐ സീ യു ഓൺ തേഴ്സ്ഡേ. ബൈ. ജയ് ഹിന്ദ്.